ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വെജിറ്റബിൾ കട്ടിംഗ് ചലഞ്ചാണ്. ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞങ്ങൾ ഈ വെജിറ്റബിൾ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചലഞ്ചിന് എടുത്തിട്ടുള്ള വെജിറ്റബിൾ എന്തെന്ന് വെച്ചാൽ, ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇത് പപ്പായ, പിന്നെ രണ്ട് മാങ്ങ, പിന്നെ കാബേജ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളി ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡ് ഇല്ലാതെ ഒരു സാധനവും കട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലേ. കയ്യിൽ വെച്ച് കട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ആർക്കും അറിയില്ല. നമ്മളെ ഉമ്മയും വല്യമ്മയും ഒക്കെ പണ്ട് കയ്യിൽ വെച്ചാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. വിജയിക്കുമൊന്നും അറിയില്ല. ചിലപ്പം നമ്മുടെ സുലേഖ ബീബി യൂസ്ഫിനെ കണ്ട് കൈ മുറിച്ച് രക്തം വന്ന പോലെ രക്തക്കളി ചലഞ്ചാവുമോന്ന് അറിയില്ല. ഏതായാലും ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചലഞ്ച് എന്തെന്ന് വെച്ചാൽ ഇത്ര മാത്രമാണ്. കർമ്മോസ നമ്മൾ കറിക്ക് അരിയുന്നത് എങ്ങനെ, അതുപോലെ തൊലി കളഞ്ഞ് കറിക്ക് അരിയുന്നത് പോലെ അരിയുക. പിന്നെ മാംഗോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിടാൻ നമ്മളിങ്ങനെ നുറുക്കിച്ച് ചെറുതാക്കിയിട്ടല്ല, അതുപോലെ ചെയ്യുക. കാബേജ് നമ്മൾ കാബേജ് തോരൻ ഉണ്ടാക്കില്ല, അതുപോലെ സ്ലൈസായി ആരാ വേഗം അരിയുന്നത് ഓരേക്കാരം വിജയ്. പിന്നെ എന്താണ് ഉള്ളി സവാള എന്താണ് കറിക്കരിയുന്ന പോലെ ചെറുതാക്കിയിട്ട് അരിയാം. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആരാണ് അരിയുന്നത് ഓരാണ് ഇന്നത്തെ വിജയ് എന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ കട്ടിങ് തുടങ്ങുകയാണ്. ആദ്യം പപ്പായ എടുത്തോ. ആദ്യം ഞങ്ങൾ പപ്പായ തൊലി കളഞ്ഞ് കറിക്ക് വെട്ടുന്നത് പോലെ കട്ട് ചെയ്യട്ടോ. കറിയൊക്കെ വെച്ച് നല്ല ശീലമുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം വെട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് കറിക്ക് നല്ല അരിഞ്ഞ് ശീലമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വൃത്തിയിൽ അറിയാനറിയാം. ഞങ്ങളുടെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് എന്റെ കർമ്മത്തി കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്, പപ്പായ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ സവാള കട്ട് ചെയ്യാൻ പോവുകയാണ്. പപ്പായിലാണ് ട്രോണ്ടി ഇതിട്ടോ.
ചെറുക്കാൻ കറി ഉണ്ടാക്കാണ്. മച്ചറിയ കുട്ടിയോടെ ഇന്നെ എടുത്തിക്കാണ് പറയും. അപ്പൊ ഞാൻ അടുത്തത് മാംഗോ കട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. മാംഗോ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. കാരണം അച്ചാറിട്ട് നല്ല ശീലമുള്ളത് കൊണ്ട് നല്ല വൃത്തിയിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്ന നല്ല പ്രതീക്ഷ ഉണ്ട്. ഞാനൊക്കെ അച്ചാർ ഇങ്ങനെയാണ് ഇടല്. ഞാൻ അച്ചാറിട്ട നല്ല ടേസ്റ്റാണ്. തീരുമാനിക്കണതും വേണേ ഞങ്ങൾ അരിഞ്ഞത് ആരാന്നൊന്നും നമ്മ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വൃത്തിയില് കറിക്ക് പപ്പായ അരിഞ്ഞതും അച്ചാറിട മാംഗോ അരിഞ്ഞതും ഏറ്റവും വൃത്തിയില് അരിഞ്ഞത് ആരാന്ന് നമ്മ തീരുമാനിക്കൂട്ടാം. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുക്കും അമ്മേ. അപ്പൊ ഞാന് ഒരു മാംഗോ അരിഞ്ഞ് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ രണ്ടാമത്തെ മാങ്ങ ഇവിടെ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. രണ്ടാമത്തെ മാങ്ങ എന്റെ കട്ട് ചെയ്ത് ഫുള്ളായിട്ടുണ്ട്. ഞാന് അണ്ടിയിലൊന്നും തീരെ കലമ്പില്ല കേട്ടോ. ഹലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ട്. കറി വെക്കാൻ അറിയാത്തവര് നല്ലതാക്കി പപ്പായ എങ്ങനെ അരിയാന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അച്ചാറിടാൻ അറിയാത്തവരല്ല, മാംഗോ കട്ട് ചെയ്യാൻ അറിയാത്തവര് ഈ വീഡിയോ കണ്ട അച്ചാറിനെ എങ്ങനെ കട്ട് ചെയ്യാന്ന് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാംഗോയും പപ്പായും ഇവിടെ കട്ട് ചെയ്ത് ഫുള്ളായിട്ടുണ്ട്. അടുത്തതായി ഞാൻ എടുക്കുന്നത് കട്ട് ചെയ്യാന്ന് പറഞ്ഞ ഏറ്റവും നൈസ് ആയിട്ട് കാബേജ് കട്ട് ചെയ്യണം. എന്റെ കാബേജ് ആണ് ഏറ്റവും വലിയത് ഇട്ടാണ്. എന്തായാലും ഞാൻ കാബേജ് കട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാണ് കാബേജ് അരിഞ്ഞത് കേട്ടോ. ഇപ്പൊ കട്ടിംഗ് ബോർഡ് ഇല്ലാതെ നമുക്കൊന്നും വലിയ സാധനം കട്ട് ചെയ്യാൻ വയ്യ. കട്ടിംഗ് ബോർഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പണ്ടത്തെ മരത്തിന്റെ പലേലും ഇട്ടിട്ട് കട്ട് ചെയ്യും. ഒരിക്കലും നമ്മൾ കയ്യിൽ വെച്ചൊന്നും കട്ട് ചെയ്യലില്ല. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യണ്ട, നമ്മള് പഴഞ്ചനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യം തന്നെ കട്ട് ചെയ്യല്. പക്ഷേ യൂസഫ് നബി എന്നെ കണ്ടപ്പോ സുലൈഖ ബേബി ആപ്പിൾ കട്ട് ചെയ്ത പോലെ നമ്മുടെ കൈ മുറിച്ച് കളയാന്നൊക്കെ പേടിയുണ്ട്. ഏതായാലും കട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാബേജ്, ചീയാത്ത നല്ല കാബേജാണ്. അതൊന്നും നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്, സ്മെല്ലൊന്നുമില്ല. അപ്പൊ നമ്മള് ഫർസാന ഇരിക്കാണ്. പക്ഷെ അവളെ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ നമ്മളെ കാബേജ് കട്ട് ചെയ്ത് മാംഗോ ഉണ്ടാക്കണ്ട അരിഞ്ഞോളാണ് വെള്ളം. മാംഗോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അച്ചാറിടാനല്ല. എപ്പോഴും നമ്മള് മാംഗോ അച്ചാറിന് കട്ട് ചെയ്യുമ്പോ അത് നന്നായി ചെറുതാവാനും പാടില്ല, നന്നായി വലുതാവണം. കാരണം ഈ പ്ലേറ്റൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. നമ്മള് ഇതേപോലെ ഇതേപോലെയാണ് അച്ചാറിന് കട്ട് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അപ്പോഴൊരു ടേസ്റ്റ് ഉള്ളു. ഇല്ല, ഈ ഇതേപോലെ നമ്മുടെ കമന്റ് ചെയ്യണം. ഇതേപോലെ നമ്മൾ അച്ചാറിനെ കട്ട് ചെയ്ത് അത് അലിഞ്ഞു പോകും. അപ്പൊ അച്ചാർ ഏത് അച്ചാറെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്താൽ ഒരിക്കലും നമ്മളെ മാംഗോ അച്ചാറിടുമ്പോ അച്ചാറിന്റെ ഒരിക്കലും മാംഗോ അലിഞ്ഞു പോകില്ല. നമുക്കിങ്ങനെ കറുമുറാച്ചിട്ട് കടിച്ചെടുക്കാൻ കഴിയും. അച്ചാർ അലിഞ്ഞു പോകാൻ അതിനെ നമ്മളെ അടുപ്പിൽ അച്ചാർ ഞാൻ അപ്പൊ ഞാൻ എനിക്ക് ഇനി കാബേജ് മാത്രമേ ഉള്ളൂ. അവിടെ ഇനി കാബേജും ഉണ്ട് ഉള്ളിയും ഉണ്ട്. ഞാന് റെഡിയാകും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹലോ ഗൈസ്, നമ്മൾ ഈസി ആയിട്ട് വേഗത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ എത്രയും വൃത്തിയിൽ നമ്മുടെ പേരിക്ക് കാബേജ് എങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സംസാരിക്കാം. കട്ട് ചെയ്യുന്നു.
क्याबेज नुकान अलो या मे कटर्मे वैचेज अरिया कम्मा सहायकान समय कूटाइम नूटी आयूर एम बी अल तीर्क पशे नाम अगले पे फोन अगर शील नम्मे आने श्रद्धि अगर नम्बर कटिंग बोर्ड आवश्यक इतने वह ऐसा कटिंग बोर्ड यूस हलो गेस प्रियपेट्ट कूट्टुकारे नम्मल कैबेज कट्टिंग बोर्ड पोट्टिपोयालुम कैबेज एंगने एत्रयुम वृत्तियायिट्टु स्लाइस आयिट्टु अरिञ्ञेडुक्कुकयाण एन्ते ई वीडियो कंडा नमुक्क मनस्सिलावुम पक्षे नम्मुडे फरसान कैबेज मुरुक्कियिट्ट कण्णिन्न वळ वेरुन्नत आद्यमायिट्ट नम्मल काणुक ट्टा एवनु संगडम कोण्ड आयिक्कान्न प्रतीक्षिक्कुन्नु इन्न कण्णिन्न वळ नुर्कानियाट याबेज नुर्की अद्भुत कुटिके नाबेज कटिंग इवे काग नाम यूस साधारण अब चुदा चोरचल यूस नाबेज कटिंग इवे असाइनस अब या मैंगो अंत पपाय अंत कैबेज कटे फुलाई सावात्र कटो सवाड़ कटे अब सवाड़ तेल कल या कटे अब ऐसा कैबेज कटे ऐसी कटे कटे फरसान कटे फरसान कटे इतना चिकन वरटान वेग वर वरूल अत्र ना कटील कटे हेलो गेस अब एवसानी मटे नाटे इपड़ो अवे सवाड़ मुकटे संभव फस्ट वेगलोत्मार्थ कटिंग आत्मार्थ पुलर्ती सवाड़ कटी आरानी कर्मति करी वे नुर्कल इत्र वैलिए कंडा नुर्कल चक उपरी उाण अद कर्मति करी उाना पशे इतने नुर्कल आरी वे शील उपरी को करी शील अदान संभव हस्बंड वीटल करी वे इन पपाय अल इवे करी वे इन पशे तीर कारण पपायो इत कलो मनसा कहना अलिटो अदाना या वृत्ति कुछ वलुपति अरीद अब ना सवाड़ कटिंग ऐसा ना उम्मीद ना वैलिए तात अवे वह विधि पर अब नाम आत्मार्थ कटे नोक इन और कटिया फ्रेंड्स नि आलोच वेग स्पीड कट्चे ऐटों ना टेस्ट एबेज नोकू एन कुछ या नोकूच चुदाने पशे कुछ नीलम पशे ना स्लस या अब ना वेजिटब चलंज कटिंग इवेवानी अब इत फा फरसान फुल ना मैंगो पपाय सवाड़ा कैबेज अरी शेष या सवाड़ अरियान तुंगे अब फरसान फसलिटी अब नाम अरी ऐसे मनो चोच अभिप्राय चोच पपाय मैंगो अरी अलू विजु सवाड़ा नईस या विजु कैबेज चुन वाड़ीपूल ना वृत्ति ना सैस या अब या विजु अर्थ मनसद अब इन नमें चलंजानी या वीडियो का।
चलंज वीडियो अब फस्ट कहूँ फस्ट कम्मेद अभिप्राय उम्मीद अभिप्राय पक्षे उम्मा को वोईस इष्टा नात वोईस इटेद निमेंट षेर लाइकों के वीडियो वैंड अप नीडियो ना वरा अब ओके बाय बाय।